അല്ല ഇതിനകത്ത് ഓട്ടം കാണുന്നില്ല, ഇതൊരു ക്യാമ്പസ് ഉണ്ട്. അല്ല ഞാൻ ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ വെസ്റ്റ് ഏഷ്യയ്ക്ക് പഠിക്കുന്നുണ്ട്. പി ജി ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്. അതിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഓട്ടം ഓടാൻ പോകും. ഇതിപ്പോ എന്റെ ആട്ടോയാണ്, സ്വന്തം ഓടിച്ച് പഠിക്കുകയാണ്. ഇതിനകത്ത് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി. ആണ് ടീച്ചർമാരും സാറും പിള്ളേർ എന്നെ തന്നെ വിളിക്കുന്നത്, എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പേരെന്താണ്? പേര് അബ്ദുൽ കഹാർ. അബ്ദുൽ കഹാർ എവിടെയാണ്? കല്ലറ പാങ്ങോട്. കല്ലറ പാങ്ങോട്. എങ്ങനെയാണ്? അപ്പൊ ഈ കുട്ടികളും എല്ലാവരും സപ്പോർട്ടാണോ? അധ്യാപകരും എല്ലാം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോകാനാണ് വിചാരിച്ചത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ആ ഒരു അല്ലേ, അപ്പൊ അങ്ങോട്ട് ഒന്ന് പോകട്ടെ. അവിടെ പോയി നമുക്ക് ഈ കുട്ടികളെയും അധ്യാപകരെയൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ആൾക്കാരെ നമുക്ക് ഒന്ന് കാണണ്ടേ. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോകട്ടെ. കഹാറിന്റെ പഠനം മുടങ്ങാതെ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് സത്യത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ക്യാമ്പസുകളിൽ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഒരു വിദ്യാർത്ഥിയെ കാണുന്നത്. മറ്റുള്ള കുട്ടികൾക്ക് സഹാർ എന്നും ഒരു വലിയൊരു റോൾ മോഡൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് സഹാർ എന്ന് പറഞ്ഞ ക്ലാസ്സിലൊരു സംഭവം. ഓട്ടോക്കാരൻ അവർ ചാർജ് വാങ്ങിക്കും, ഇവര് പെട്രോളിന്റെ കാശേ വാങ്ങിക്കുള്ളൂ. ഭയങ്കര ആക്റ്റീവ് ആണ് ക്ലാസ്സിൽ, അവ ഇല്ലെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും, അഭിമാനം തോന്നും. കൊച്ചി രാജാവ് അല്ലെങ്കിലും കാര്യവട്ടൻ രാജാവ്. അപ്പൊ കഹാറെ, എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഓട്ടോ ഓടിക്കണം പഠിക്കണം, അല്ലെങ്കിൽ ഈ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്താഗതി വന്നത്? അല്ല, ഞാനിവിടെ വരുന്നതിന് മുമ്പേ ഓട്ടോ ഓടുന്നുണ്ടായിരുന്നു, രണ്ടു വർഷമായി ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട്. നാട്ടില്? നാട്ടില്. നാട്ടിൽ എവിടെയാണ്? നാടെവിടെയാണ്? കല്ലറ പാങ്ങോട്, കൊച്ചാലംപൂർ എന്നൊരു ഗ്രാമത്തിൽ. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു? അവിടെ ഞാൻ അവിടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ആളായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു അഡ്മിഷൻ ഉണ്ട്, അങ്ങനെ വന്നിട്ട് അഡ്മിഷൻ എടുത്തത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് ഓട്ടോ കൊടുത്തു കളയാം, ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വരുന്ന എൻ്റെ കൂടെ ഓടാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച ഒരു ഫ്രണ്ടുണ്ട്, അല്ലമീൻ എന്നാണ് പേര്, നാട്ടിൽ തന്നെ ഉള്ളത്, എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഓടുന്നത്. മൂപ്പര പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ മതി, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഓടാനൊക്കെ പോകാൻ പറഞ്ഞു. അല്ലമീൻ എന്നാണ് പേര്. ആ ഒരു ഇത് കാരണം അയാൾ എനിക്ക് ഐഡിയ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ പാങ്ങോട് നിന്നാണ് ഇങ്ങോട്ട് ഇവിടെ വരെ വരുന്നെങ്കിൽ പാങ്ങോടുന്ന ആളെടുത്ത് കാരറ്റ് ഇറക്കും, എന്നിട്ട് അവരെ നിന്ന് ബസ് കൂലി മേടിക്കും, ഇനി കാരറ്റ് ആളെടുത്ത് വെഞ്ഞാറം കൂട്ടി ഇറക്കും. അങ്ങനെ വണ്ടിക്കൂലി മേടിച്ച് മേടിച്ച് വരുമ്പോൾ എണ്ണ അടിക്കാനുള്ള പൈസ കിട്ടും, ഇവിടെ വരുമ്പോൾ 200 രൂപ കയ്യിൽ വരും, എണ്ണ അടിക്കാതെ മതിയാവും. അതെ, അങ്ങനെയല്ല. പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ പിള്ളേരെയൊക്കെ പരിചയപ്പെട്ട് പിന്നെ ഇവിടുത്തെ യൂണിറ്റി കമ്മിറ്റി എസ് എഫ് ഐര അവരൊക്കെ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഈ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ്? സുഹൃത്തുക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാറിലാണ് പറഞ്ഞെങ്കിൽ തന്നെ അവർ ഇത് കാണില്ല, റിച്ച് ആവേ, എല്ലാവരും എനിക്ക് കാറ് കാണും. പക്ഷേ ആട്ടോയിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഇവിടെ ആട്ടോക്കാരനും ഒരു ഇതാണ് ഭയങ്കര. ഓക്കെ, ഇത് ഞാൻ തുടക്കത്തിലും പറഞ്ഞതാണ്, നമ്മുടെ ഈ കൊച്ചി രാജാവ് സിനിമയിലൊക്കെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ക്യാമ്പസിലെ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞു. ഓക്കെ, വന്നപ്പോൾ എൻ്റെ ആട്ടോയുടെ പേര് വേറെ പേരായിരുന്നു. അങ്ങനെ ക്യാമ്പസിൻ്റെ പൾസ് മനസ്സിലാക്കി ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ക്യാമ്പസ് എന്ന് ക്യാമ്പസ് എന്നുള്ള പേര് കൊടുത്തത്. ആട്ടോയ്ക്ക് പേര്. ഇതിപ്പം കുട്ടികൾക്ക് മാത്രമല്ലേ, എല്ലാവർക്കും? ആ, വിദ്യാർത്ഥികൾക്കും, നമ്മുടെ സാറന്മാരും മിക്കുള്ള സാറന്മാരും അവരുടെ ആവശ്യങ്ങൾക്ക് എന്നെ തന്നെ വിളിക്കും. അത് ഭയങ്കര വലിയൊരു കാര്യമാണല്ലേ, എല്ലാവരും വിളിക്കുന്നു, എല്ലാവരും കണക്ഷൻ ആവാൻ പറ്റി. അതെ അതെ, സാധാരണ ഒരു കുട്ടി പഠിക്കുന്നേക്കാൾ എനിക്ക് ഈ ക്യാമ്പസ് മൊത്തത്തിൽ ഒരു കണക്ഷൻ കിട്ടി. അതെ അതെ. കഹാറിന് ക്യാമ്പസിനുള്ളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ ആ സുഹൃത്തുക്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. കാരണം കഹാറിൻ്റെ ഈ അധ്വാനത്തെക്കുറിച്ചൊക്കെയുള്ള സുഹൃത്തുക്കളുടെ ഒരു കാഴ്ചപ്പാട് അറിയണമല്ലോ. അപ്പോൾ എല്ലാവരും നമസ്കാരം. എല്ലാരും നുണ പറയാണോ ഉച്ചയ്ക്ക് ഇരുന്ന്? ആ, കഹാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേക്കെ പറയണമെന്ന് പറയാണ്. എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ് പറയാനുള്ളത്? എന്താണ് കഹാറുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാനും കഹാറും ഒരു റൂമിലാണ് കഴിയുന്നത്. അടിപൊളി. 225 റൂമിലാണ്. അപ്പൊ കഹാറിന്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പൊ എന്താണ് പറയാനുള്ളത്? കഹാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എന്റെ അപ്പുറത്തെ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോ അത്രത്തോളം ആത്മബന്ധമുണ്ട് ഞങ്ങൾ. രാത്രി 12 മണി വരെ ഓട്ടോ ഓടിച്ച് രാവിലെ എൻ്റെ ഒപ്പമാണ് എണീക്കുന്നത്. എപ്പോഴും രാവിലെ നിസ്കരിക്കാൻ കൃത്യമായിട്ട് 5 മണിക്ക് പോവുക. അധ്വാനിയാണ്? തീർച്ചയായും അധ്വാനിയാണ്. ഓക്കെ, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്യാമ്പസിൽ? എങ്ങനെയാണ് ഈ ഓട്ടോ അക്കാഡമിക് പരമായിട്ടും? ഓക്കെ, നല്ല പ്രഗത്ഭനായ വ്യക്തിയാണ് കഹാർ. വേറൊരു വൈബാണ് ക്യാമ്പസിൽ. കഹാറില്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് ഇല്ല. കോമഡി പറയാനായാലും കഹാറേ ഉള്ളൂ എല്ലാത്തിനും.
അപ്പൊ എല്ലാം കൊണ്ടും കഹാറാണ് ഡിപ്പാർട്ട്മെന്റ് അല്ല ക്യാമ്പസ് മൊത്തം വണ്ടിയുടെ പേര് തന്നെ ക്യാമ്പസ് ഇല്ല കഹാർ ഇപ്പൊ നമ്മള് സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമ്മള് പുറത്ത് നിൽക്കാതുകൊണ്ട് രാത്രിക്കൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും കുട്ടികൾക്ക് ഒപ്പം പോകണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് വിളിക്കാൻ ആരുമില്ല. അപ്പൊ കഹാറയാണ് നമ്മൾ അങ്ങനെ ആശ്രയിക്കല്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ എമർജൻസി ആംബുലൻസ് പറഞ്ഞു. ശരിയാ, ഇപ്പൊ സീസൺ ആയതുകൊണ്ട് പനിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ. റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും ഒപ്പം പോകാനൊക്കെ ഉണ്ടെങ്കിൽ അവനെ ഉണ്ടാക്കി തരും. പിന്നെ നോമ്പിനൊക്കെ കുറെ ഞങ്ങൾ കഷ്ടപ്പെട്ട ടൈമിൽ ഓണിരുന്ന് ഫുഡൊക്കെ എത്തിച്ചത് ഭയങ്കര ഒരു ഉപകാരമാണ്. വാഹനം കൊണ്ട് ഉപകാരം ഉപകാരമാണ് എല്ലാതും. കഹാറ് മറ്റേ എന്റെ സുഹൃത്ത് അമൽ പറയുന്നുണ്ടെങ്കിൽ രാത്രിയാണ് വന്ന് കിടക്കാറുള്ളത്. അപ്പം ഞങ്ങള് ഡിപ്പാർട്ട്മെന്റിൽ എത്താൻ 11 മണിയാവും. ക്ലാസ്സിൽ സാർ ഒറ്റയ്ക്കായിരിക്കും, പിന്നെ കഹാറും ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പേ കഹാറ് വന്നിരുന്ന് പഠിക്കും. അത്യാവശ്യം പഠിക്കും, നല്ല പഠിക്കും. അത്യാവശ്യം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവ ഉണ്ടാവും. അവൻ സാധാരണ ഒരു കുട്ടിയെ പോലെ എന്താ അധ്വാനിച്ച് പഠിക്കാൻ പറഞ്ഞ കൂട്ടത്തിലല്ല, അധ്വാനിച്ച് തന്നെ ക്ലാസ്സിൽ 1ാമതാവണമെന്ന് പറഞ്ഞു പഠിക്കുന്ന കുട്ടിയാണ്. ഒരു പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിലെ പി ജി പ്രോഗ്രാമിൽ വെസ്റ്റേഷ്യൻ സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ളത് കഹാറിനായിരിക്കും. മറ്റു വിദ്യാർത്ഥികളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ ഹാജരുള്ളത് കഹാറാണ്. അപ്പോൾ ഒരുപോലെ കഹാറിനെ പോലെ സർവൈവലിന് വേണ്ടി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഓട്ടോനോട് കാണിക്കുന്ന, ഓട്ടോറിക്ഷയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തോട് കാണിക്കുന്ന അതേ കൂറ് തന്നെ അല്ലെങ്കിൽ ഉത്തരവാദിത്തം തന്നെ പഠനത്തോടും ഒരേ സമയം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കഹാറ് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എന്നും ക്ലാസ്സിൽ കയറുകയും അവന് പഠിക്കാൻ നല്ല താല്പര്യം. അപ്പോൾ അവന് കുറച്ച് സമയങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പം അതുകൂടെ റീകളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പഠിക്കാനും അതിൻ്റെ ഉപരി അപ്പം നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളൊരു പി ജി ഒക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, സൈഡിൽ ട്യൂഷനൊക്കെ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നൊക്കെ പലപ്പോഴും പറയുമ്പോഴും കഹാറ് അവൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ മുഴുവൻ അവൻ എന്താ പറയുക ആ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കുന്നു. അപ്പോൾ കഹാറ് ഈ യാത്രകളൊന്നും കൂടെ അവസാനിക്കുന്നില്ല എന്നറിയാം. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, ഒരിടത്തും അവസാനിക്കാറില്ല, വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ടാണ് ക്യാമ്പസ് ഉൾപ്പെടെ കാണുന്നത്. ഞങ്ങളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ പഠനത്തിനോടൊപ്പം ഇത്തരത്തിൽ അധ്വാനിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഒറ്റ വാക്കിൽ കഹാറിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ച്? അല്ലെ, ഇപ്പോൾ പ്രകടമായിട്ട് അധ്വാനിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളെങ്കിലും ഒരുപാട് പേര് നൈറ്റ് ട്യൂഷൻ എടുക്കാൻ പോകുന്നവരുണ്ട്, എക്സ്ട്രാ ഡെലിവറിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്ത് പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കിടന്ന് ഓട്ടോ ഓടുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടേ ഉള്ളൂ. എന്നെ പോലെ ഒരുപാട് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്, എനിക്ക് അറിയാൻ ചെയ്യാം അവരെ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കഹാറ് ക്യാമ്പസ് മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. കഹാറ് ക്യാമ്പസിലെ കൊച്ചി രാജാവാണെന്ന് നേരത്തെ പറഞ്ഞല്ലേ. ഓക്കെ, ക്യാമ്പസിലെ ഒരു കൊച്ചി രാജാവായി തന്നെ മാറിയിരിക്കുകയാണ് കഹാറ്. കഹാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ തൊട്ടും പറഞ്ഞ പോലെ യാത്രകൾ അവസാനിക്കുന്നില്ല. കഹാറിൻ്റെ ഈ പഠനത്തോടുള്ളപ്പോഴുള്ള ഈ കഠിനാധ്വാനം അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഇവിടെ വീണ്ടും തുടരുകയാണ്. ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.